സ്ത്രീ ഒ എൻ വി കുറിപ്പിന്റെ കേശം ഇത് കണ്ടുവോ. ദുര്യോധന മതം കഥകളി കണ്ട് മടങ്ങിയെത്തുന്ന കവിയുടെ ചിന്താധാരകളാണ് ഈ കവിതയിൽ. കേശമിതു കണ്ടുവോ ചോദിപ്പു പാർഷതി, കേശവൻ സ്തബ്ധനായി നിന്നു പോയ ക്ഷണം. മോഹിച്ച കല്യാണ സൗഗന്ധികം വേണ്ട, സ്നേഹ സംസ്പർശമില്ലാതേതോ ശ്യാമമേഘം കണക്കിഴഞ്ഞു പാറുന്ന തൻ കേശഭാരത്തിലൊരു ദിനം തന്നുടുചേലയഴിച്ചോന്റെ ചോര പുരട്ടാതെ മേലിൽ നിബന്ധിക്കയില്ലെന്ന നിശ്ചയം ഇന്നും നിറവേറിയില്ലെന്ന നേരിൻ്റെ ഖിന്നമുഖം തൊട്ടുകാട്ടുന്ന മാതിരി പാർശ്വതി തൻ മൊഴി കേൾക്കുന്നു ദീനമായി. കേശമിതു കണ്ടു നീ കേശവാ ഗമിക്കണം. ആണായി പിറന്നവരഞ്ചു പേർ തൻ പത്നിയാണവൾ, എങ്കിലും ഈ നിസ്സഹായത കളിവിളക്കി ദുസാക്ഷി, സുമനസ്സുകൾ സാക്ഷി, കഥയുടെ ചുരുൾ വീണ്ടും അഴിയുന്നു നീളുന്നു. ഒടുവിൽ ഇണമണിയലായി ചെങ്കുരുതി കണ്ടു കരൾ പിടയുന്ന ചെണ്ട ചേകിലകതൻ രോധനം. നരഹരി സമാനനായി രൗദ്രഭീമൻ നീളുമിരുകരപുടം നിറയെ ദുശാസരന്റെ ചുടുരുധിരമതു കെട്ടഴിഞ്ഞുലയുന്ന പാർശ്വതീചിക്കുരത്തിൽ അടിമുടി പുരട്ടിത്തലോടുന്നു. അരുമയായി മാറോടണയ്ക്കുന്നു, അരുമയായി മാറോടണയ്ക്കുന്നു. ചരിതാർത്ഥ പുരുഷനിൽ ചായും നിതാ ചാരുകേശിനി. പാതിബോധത്തിന്നരണ്ട നിലാവിലെ വീടെത്തി ഞാനീ കിടക്കയിൽ വീഴുന്നു. ചാരത്തെ ജാലക ചില്ലുകളിലപ്പുറം ചായുന്ന ലതക തന്നിഴലാട്ടം, അങ്ങിങ്ങു പാറുന്ന ശലഭങ്ങൾ തന്നിഴൽ കൂത്തുകളും ഓരോന്നു കണ്ടു കണ്ടൊന്നു മയങ്ങവേ. കേശമിതു കണ്ടുവോ കേൾക്കുവതു പിന്നെയും, ഏതൊരപമാനിതയാം പെങ്ങൾ തൻ സ്വരം. ഏതു നവഹസ്തിനപുരത്തു നിന്നോ നാട്ടുപാതയോരത്തെ മൺപുരയിൽ നിന്നോ, പുതുക്കാശിൻ നിശാമന്ദിരത്തിൽ നിന്നോ, അധികാര സോപാന ചുവട്ടിൽ നിന്നോ, ക്ഷണകാമനതൻ ബലിപ്പുരയിൽ നിന്നോ, വന്യമാമേതു വാരിക്കുഴിയിൽ നിന്നോ, നിന്റെ കാതരമാം സ്വരം കേൾക്കുന്നു. ഹേ കൃഷ്ണ സോദരി, നീ വീണ്ടും എൻ മുന്നിൽ നിൽക്കയോ? നിൻ മുടിയഴിച്ചിട്ടതേതുകൈ പിന്നെയും നിൻ മടിക്കുത്തഴിക്കാനാഞ്ഞതേതുകൈ? നിശബ്ദമൊക്കെയും നോക്കി നിന്നീടുന്ന നിഷ്ക്രിയമാം ധർമ്മഭീരുതയാരുടെ. കേശമിതു കണ്ടുവോ എന്നിലെ പാതിതൻ രോഷമായി ദുഃഖമായി നിസ്സഹായത്വമായി. കേശവനെ തേടിയെത്തുമി ചോദ്യം ഇന്നാർത്തല ചെന്നെ പോ.
പൊതിഞ്ഞു ഞെരിക്കവേ. ഈ പഴയ വീട്ടിലുണർന്നിരുന്ന വിശ്വരൂപത്തെ ഇന്നെ ഞാൻ തോറ്റുന്നു പിന്നെയും. ഈ പഴയ വീട്ടിലുണർന്നിരുന്ന വിശ്വരൂപത്തെ ഇന്നെ ഞാൻ തോറ്റുന്നു പിന്നെയും.